നമസ്കാരം ഇന്ത്യയിൽ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കുകൾ നിരോധിക്കാൻ ആലോചന സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി വി പി എൻ നിരോധിക്കണമെന്ന നിർദ്ദേശം ആഭ്യന്തരകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത് കുറ്റവാളികൾക്ക് ഓൺലൈനിൽ ഒളിച്ചിരിക്കാൻ വി പി എൻ സഹായിക്കുന്നുവെന്നും അതിനാൽ രാജ്യത്ത് വി പി എൻ സ്ഥിരമായി നിരോധിക്കുന്നതിന് ഒരു ഏകോപന സംവിധാനം വികസിപ്പിക്കണമെന്നുമാണ് കമ്മിറ്റിയുടെ ആവശ്യം ും ഡാർക്ക് വെബും സൈബർ സുരക്ഷാ മതിലുകളെ മറികടക്കാനും കുറ്റവാളികൾക്ക് ഓൺലൈനിൽ മറഞ്ഞിരിക്കാനും സഹായകമാവും എളുപ്പം ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് പല വെബ്സൈറ്റുകളും അത്തരം ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ഇലക്ട്രോണിക്സ് ഐ ടി മന്ത്രാലയവും ചേർന്ന ഇന്റർനെറ്റ് സേവനദാതാക്കളുടെ സഹായത്തോടെ വി പി എൻ സേവനങ്ങൾ സ്ഥിരമായി ബ്ലോക്ക് ചെയ്യണം കുറ്റവാളികൾക്ക് അഭയം നൽകുന്ന വി പി എനുകൾക്കെതിരെ കടുത്ത നടപടിയും ഉണ്ടാകണം വി പി എൻ്റെ ഡാർക്ക് വെബിൻ്റെയും ഉപയോഗം തടയാൻ നിരീക്ഷണ സംവിധാനം കൊണ്ടുവരാനുള്ള നടപടി സ്വീകരിക്കണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു അതേസമയം വി പി എൻ നിരോധിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം ബഹുരാഷ്ട്ര കമ്പനികളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ഇന്ത്യയിലെ മിക്ക കമ്പനികളും തങ്ങളുടെ ഡിജിറ്റൽ വിവരശേഖരത്തിന്റെയും നെറ്റ്വർക്കുകളുടെയും സംരക്ഷണത്തിനായി വി നെറ്റ്വർക്കുകളെ ആശ്രയിക്കുന്നുണ്ട് കോവിഡ് കാലത്ത് വർക്ക് ഫ്രം ഹോം ജോലികൾ സുരക്ഷിതമാക്കുന്നതിനും വി പി എൻ നെറ്റ്വർക്കുകളെ തന്നെയാണ് കമ്പനികൾ ആശ്രയിച്ചിരിക്കുന്നത് ഈ നിർദ്ദേശം വിചിത്രവും തെറ്റായ തീരുമാനമാണെന്ന ഇന്റർനെറ്റ് പോളിസി വിദഗ്ധരും സുരക്ഷാ ഗവേഷകരും അഭിപ്രായപ്പെടുന്നു വി പി എൻ നിരോധനം ബഹുരാഷ്ട്ര കമ്പനികളുടെയും ഡേറ്റാ സ്ഥാപനങ്ങളുടെയും ഡേറ്റാ സുരക്ഷയെ സാരമായി ബാധിക്കും ഐ ടി സ്ഥാപനങ്ങൾ മുതൽ വിദൂരമായി പ്രവർത്തിക്കുന്ന ബാങ്കുകൾ വരെ ഓൺലൈനിൽ ഇടപാടുകൾ നടത്തുന്ന എല്ലാ കമ്പനികളെയും ഇത് സാരമായി തന്നെ ബാധിക്കും വി പി എൻ നിരോധനം ഒരു മോശം മാതൃക സൃഷ്ടിക്കുമെന്നും ഇത് ഇന്റർനെറ്റിനെ സുരക്ഷിതമായി വ്യവസായം നടത്താനുള്ള ഒരു മാധ്യമമല്ലാതാക്കി മാറ്റുമെന്നും ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ മുൻ പ്രസിഡന്റ് അമിതാഭ് സിംഗൾ പറഞ്ഞു ഇത് ബിസിനസ്സുകൾക്ക് പ്രത്യേകിച്ച് വിപരീത ഫലമുണ്ടാക്കും എല്ലാ കമ്പനികളും ഇന്ന് വിപിഎൻ അടിസ്ഥാനമാക്കിയുള്ള പരിഹാരം ഉപയോഗിക്കുന്നു സുരക്ഷയുറപ്പാക്കാൻ ഇതിനേക്കാൾ മികച്ച വഴികൾ സർക്കാരിന് മുന്നിലുണ്ട് ചില സാമൂഹിക വിരുദ്ധർ അവരുടെ ഐഡന്റിറ്റി മറച്ചുവെക്കുന്നതിന് വി പി എൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് കരുതി സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തണമെന്ന വാദം സാധുവാണെന്ന് തോന്നുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഓഗസ്റ്റ് പത്തിനാണ് രാജ്യസഭയിൽ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചത് സൈബർ കുറ്റകൃത്യങ്ങളെ നിയന്ത്രിക്കുന്നതിനായി വിപിഎൻ ഉപയോഗം സമ്പൂർണമായി നിരോധിക്കുന്നതിനു പകരം തേർഡ് പാർട്ടി നോലോഗ് വിപിഎൻ ആപ്പുകളെയും സോഫ്റ്റ്വെയറുകളെയും നിരോധിക്കുകയോ അത്തരം ആപ്ലിക്കേഷനുകൾ ആപ്പ് സ്റ്റോറുകളിൽ ലഭ്യമാക്കുന്നത് തടയുകയോ ആണ് വേണ്ടതെന്നാണ് വിദഗ്ധർ പറയുന്നത് ഉപയോഗിക്കുന്നയാളിന്റെ ഐ പി ഉൾപ്പെടെയുള്ള ഡേറ്റ ശേഖരിക്കുകയില്ല അതുകൊണ്ട് സൈബർ കുറ്റകൃത്യം പറഞ്ഞാൽ ഹാക്കറുടെ ഐഡന്റിറ്റിയും ഐപി വിലാസങ്ങളും ട്രാക്ക് ചെയ്യുന്നത് നോലോക്ക് വി പി എൻ അസാധ്യമാക്കുന്നു അതേസമയം ഭൂരിഭാഗം കമ്പനികളും ഇൻഹൌസ് വിപിഎൻ സേവനങ്ങളാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉപയോഗ വിവരങ്ങൾ ശേഖരിക്കപ്പെടുകയും ഒപ്പം സുരക്ഷയും അത് ഉറപ്പുവരുത്തുന്നു സൈബർ കുറ്റകൃത്യങ്ങൾ കണ്ടെത്താൻ ലഭ്യമായ വിവരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും അതിനുള്ള പുതിയ വഴികൾ കണ്ടെത്തുകയുമാണ് സർക്കാർ ചെയ്യേണ്ടതെന്നും അല്ലാതെ വി പി എൽ നിരോധനമല്ല വേണ്ടതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു സൈബർ സുരക്ഷ എല്ലായ്പ്പോഴും ഒരു വെല്ലുവിളിയായിരിക്കും അത്തരം കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനുള്ള സാങ്കേതിക കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ വഴിയും കണ്ടെത്തുകയും വിഭവങ്ങൾ ഉപയോഗിക്കുകയും വേണം അല്ലാതെ ബി പി എൻ നിരോധിക്കുന്നത് ഒരു മാർഗമല്ല ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ മുൻ പ്രസിഡന്റ് അഭിതാഭ് സിംഗാൾ വ്യക്തമാക്കി വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്